അഗസ്റ്റീനോസ് ഫാഞ്ചി. 1430 പീഡ്മോണ്ടിലെ ബിയേലായിലാണ് അഗസ്റ്റീനോസ് ഫാഞ്ചി ജനിച്ചത്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഡൊമിനിക്കൻ സന്യാസിയായി തീർന്നു. അല്പം പോലും പ്രശസ്തി കാംക്ഷിക്കാതെ ആശ്രമ നിയമങ്ങൾ വിശ്വസ്തതയോടുകൂടി പാലിച്ചുകൊണ്ട് ഉത്തമ സന്യാസ ജീവിതം അദ്ദേഹം നയിച്ചു. കഠിനമായ ഒരു രോഗം നിമിത്തം ദീർഘകാലം ദുസ്സഹമായ ദുഃഖം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. വൈദ്യന്മാരുടെ ചികിത്സ ശാരീരിക വേദന വർദ്ധിപ്പിക്കുകയും ചെയ്തുള്ളൂ. രോഗവിമുക്തി അസാധ്യമാണെന്ന് ബോധ്യമായപ്പോൾ അഗസ്റ്റീനോസ് സന്തോഷിക്കുകയാണ് ചെയ്തത്. വലിയ കുരിശ് ചുമന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ അവസരം ലഭിച്ചു എന്നായിരുന്നു സന്തോഷത്തിൻ്റെ കാരണം. ജീവിതം ഒരു തീവ്രവേദനയായി പരിണമിച്ചപ്പോഴും തനിക്ക് നൽകപ്പെട്ടിരുന്ന കർത്തവ്യങ്ങളുടെ നിർവഹണത്തിൽ ഒട്ടും തന്നെ അദ്ദേഹം കുറവ് വരുത്തിയില്ല. പരാതിയോ പരിഭവമോ കൂടാതെ ഈശ്വരഹിതത്തിന് സ്വയം സമർപ്പിച്ചു. മികവുറ്റ ഒരു സുവിശേഷ പ്രബോധകനായും രോഗവിമോചകനായും അഗസ്റ്റീനോസ് അറിയപ്പെട്ടിരുന്നു. എന്നാൽ ലോകബഹുമതിയെ ഒട്ടും തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്ത്യകാലമായപ്പോൾ വെനീസിലെ ഒരു ആശ്രമ ഭവനത്തിലേക്ക് പിൻവാങ്ങി അവിടെ 10 വർഷം അദ്ദേഹം ജീവിച്ചു. വേദനയുടെ തീച്ചുളിയിൽ കത്തിയിരിഞ്ഞ ആ മഹത് ജീവിതം 1493 ജൂലൈ 22 പര്യവസാനിച്ചു. അന്ത്യനിമിഷത്തിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന വചനങ്ങളാണ് അധരപ്പുടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നത്.